അത്യാധുനിക സൗകര്യങ്ങളുള്ള വന്ദേ ഭാരത് ട്രെയിൻ കേന്ദ്ര ബജറ്റിൽ അനുവദിക്കുമെന്ന പ്രതീക്ഷയിൽ കേരളം. കേരളത്തിനടക്കം ബജറ്റിൽ 300 വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രഖ്യാപിച്ചേക്കും. കേരളത്തിലെ റെയിൽവേ ലൈനുകളുടെ വളവുകൾ നിവർത്തുന്ന റെയിൽ ബൈപാസ് പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കും. 160 കിലോമീറ്റർ വരെ വേഗത്തിലോടുന്ന വന്ദേ ഭാരത് വരുന്നതോടെ സിൽവർ ലൈൻ പദ്ധതിക്ക് ബദലാകും. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് വെറും 2.5 മണിക്കൂർ ലോഡി എത്താവുന്നതാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ, ബംഗളൂരു, മംഗളൂരു, ചെന്നൈ റൂട്ടുകൾ പരിഗണനയിലുണ്ട്. കേരളത്തിലെ ട്രെയിനുകളുടെ വേഗം 160 കിലോമീറ്റർ ആക്കി കൂട്ടാനുള്ള നടപടികൾ റെയിൽവേ ആരംഭിച്ചിട്ടുണ്ട്. വളവുകളിൽ വേഗം കുറയ്ക്കാതെ ചെരിഞ്ഞോടുന്ന ഡിൽറ്റിംഗ് ട്രെയിനുകൾ വന്ദേ ഭാരതിനായി നിർമ്മിക്കുമ്പോൾ അവയും കേരളത്തിന് അനുവദിക്കും. വൃത്തിയും വെടുപ്പുമുള്ള കോച്ചുകളും ചുരുങ്ങിയ ചെലവിൽ ആഡംബര യാത്രയുമാണ് വന്ദേ ഭാരത് വാഗ്ദാനം ചെയ്യുന്നത്. 16 കോച്ചുകളുള്ളതിൽ 2 എക്സിക്യൂട്ടീവ് കോച്ചുകളാണ്. എക്സിക്യൂട്ടീവ് കോച്ചുകളിലെ സീറ്റുകൾ 180 ഡിഗ്രി വരെ തിരിയാൻ പാകത്തിലുള്ളവയാണ്. ട്രെയിൻ പാളം തെറ്റാതിരിക്കാനുള്ള ആന്റി സ്കിഡ് സംവിധാനവും എല്ലാ കോച്ചുകളിലും CCTV സംവിധാനവുമുണ്ട്. 130 കോടിയാണ് ഒരു ട്രെയിനിന്റെ നിർമ്മാണ ചെലവ്. വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകളുടെ നിർമ്മാണം ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ ആരംഭിച്ചു. Let the world hear about your brand through channeliam.